ശേ, എന്തോ ഒരു കഷ്ടാന്നാലോ ചോദിക്കുക, ഒരൊറ്റ എണ്ണത്തിന് കിട്ടുന്നില്ല. എവിടെ പോണ? അപ്പുറത്തൊരു കട വരുന്നു. വണ്ടി ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. വണ്ടി പുതിയ വണ്ടി. പുതിയ വണ്ടി? ആ പുതിയതായിട്ട് എടുത്താണോ അതോ സെക്കൻഡ് ഹാൻഡ് എടുത്തോ? അല്ല അല്ല, പുതിയ വണ്ടിയാ സാർ. സാർ ഇതെല്ലാം ഓക്കെയാണ്. രജിസ്ട്രേഷൻ പേഴ്സ് ഒക്കെ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. ശരി, വിളിക്കണോ? എന്താടോ അത്, ഒരാളെ കിട്ടുന്നില്ല സാർ. ഒരാൾ വരുന്നുണ്ട്. അവൻ പോയി സാറേ. അവൻ പോയ പോക്ക് നോക്കിയേ. അവനെ ഏതാ മരമില്ല ജോലി ചെയ്യണോന്നാന്നുണ്ട്. തലയിലൊക്കെ അറക്കപ്പൊടിയിരിക്കുന്നുണ്ട്. അത് അറക്കപ്പൊടിയല്ല സാറേ, മുടി കളർ ചെയ്താണ്. അതെ, അത് ശരി. ആൾക്കാരൊക്കെ ഇങ്ങനെയാ, നമ്മളെന്ത് ചെയ്യും സാറേ? ഈ ക്യാമറ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ, അതെ അതാണ്, ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, സൂക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ടാർജറ്റും കുറക്കണ്ടേ സാറേ? ടാർജറ്റ് അതിനനുസരിച്ച് മാറ്റണം. അല്ലാണ്ട് പഴയ ടാർജറ്റിൽ നമുക്ക് ആളുകളെ എത്തിക്കണത് വെറുതെ ആൾക്കാരെ പിടിച്ച് വെറുതെ കേസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും ഒരു കാരണം വേണ്ട. ഇൻഡിക്കേറ്റർ വരെ കറക്റ്റ് ആയിട്ട് ചെറുപ്പക്കാരെ ഓടിക്കുന്നേ. ഇപ്പൊ ഒന്നും കിട്ടുകയല്ല, അതിന് സ്റ്റെപ്പിനില്ലല്ലോ. ആ വരവിൽ എന്തോ ഒരു പന്തി ഉണ്ടല്ലോ സാറേ. ഞങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിച്ചു പോയത്. ഹലോ സാറേ, വീട് എവിടെയാണോ? അല്ല, പേടിച്ചിട്ട് മാറി. അതെന്താ മനസ്സിലായി? ലൈസൻസ് ഇല്ലേ? ലൈസൻസ് ഒക്കെ ഉണ്ട് സാർ. പേപ്പേഴ്സ് ഒക്കെ എന്തെങ്കിലും കറക്റ്റ് ആണല്ലോ? ഒക്കെ കറക്റ്റ് സാർ. പിന്നെ എന്തിനാ മേടിക്കണേ? അല്ല സാർ, കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്ത് അമ്മ എപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുകയും പോലീസ് വരും പോലീസ് വരും അങ്ങനെ പേടി തുടങ്ങി. ആ പേടിയിൽ നടക്കും. വയസ്സ് 38. എവിടെ പോകണപ്പോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ സാർ. ഭാര്യയും മോനും വരുന്നില്ല, അവരെ കൂട്ടാൻ വേണ്ടി പോവാ. ആ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചിട്ട് നോക്കി. താനിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭാര്യനെ കൊണ്ടുവരാനല്ലേ പോണേ? സാർ വെറുതില്ലേ പോവാ? അതിലേ വരും. ആ എന്നാ പോക്കോ. അല്ല സാർ, ഭാര്യക്കുള്ള ഹെൽമെറ്റ് പിടിക്കണം. ഭാര്യയുടെ ഹെൽമെറ്റ് ഉടനെ ഭാര്യക്കുള്ള ഹെൽമെറ്റ് കൊണ്ടുവരണം. അത് കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ഈ കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് 2.5 വയസ്സ്. ആ എന്റെ ബെൽറ്റ് ഇല്ലല്ലോ. ബെൽറ്റ് ഉണ്ട് സാർ, ബെൽറ്റ് ഉണ്ട്. വിട്ടോ, വിടു വിടു വിടു, പോയിക്കോട്. അതതിൽ വെക്കാൻ വലിയ തലയിൽ വെക്കണ്ട സാർ. പേപ്പർ? ആ പേപ്പർ. ഓക്കെ. ഇൻഡിക്കേറ്റർ കറക്റ്റ് അല്ലേ? മുട്ടായി ഉണ്ടാവും. മുട്ടായോ? ഞങ്ങൾക്ക് എന്താ പീഡ കച്ചവട? അല്ല, ഈ കൃത്യ നിയമം പാലിക്കുന്ന ആളുകൾക്ക് RTO വകുപ്പ് മുട്ടായി കൊടുക്കേണ്ടത് പത്രത്തിൽ വായിച്ചു. മോനുള്ളതുകൊണ്ടേ മുട്ടായി കിട്ടിയ മോന് കൊടുക്കാൻ. ഇയാള് പേടി അഭിനയിച്ചിട്ട് നമ്മളെ കൊതിപ്പിക്കണോ? ഈ പൊരിവേൽ ഒരു നാരങ്ങ വെള്ളം വരെ കിട്ടാനില്ല, പിന്നെ മുട്ടായി. Right.
നേരത്തെ കക്ഷി വരുന്നുണ്ട്. നേരത്തെ കക്ഷിയില്ല സാറിന്റെ ഇറക്ക പിടിക്കാരെ. സാറേ പോയി സാറേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു? ഒരാള് വഴി നിന്ന് എന്റെ ഫോട്ടോയോ വീഡിയോ എന്തൊക്കെ എടുത്ത് ഈ പട്ടാപകലോ എന്നിട്ട് അയാളെ പിടിക്കാൻ ഓടിച്ചിട്ടപ്പോഴത്തേക്കും അയാൾ ഓടിക്കളഞ്ഞ് ആ വീഡിയോ അയാളുടെ ഫോണിലാണ് ഉള്ളത്. അല്ല അങ്ങനെ വന്ന് പറഞ്ഞ് ഞങ്ങക്ക് എന്തെങ്കിലും അറിവ് പുറകെന്ന് വെച്ചാ പോവാ. സാറേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ അയാളുടെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ആൾക്കാരൊക്കെ കൂടി അയാളെ പിടിക്കാൻ ഓടിച്ചിട്ട് കൊറേ ഓടി ഇങ്ങനെ പോണുണ്ട്. പക്ഷെ ആരും പിന്നെ തിരിച്ചൊന്നും വന്നില്ല. എന്തായാലും ഇയാളാണ്. ഇത് സൂദൻ സാറല്ലേ? ഇത് വൈക്കിൾ ഇൻസ്പെക്ടർ സൂദൻ സാറാണിത്. അസിസ്റ്റന്റ് വൈക്കിൾ ഇൻസ്പെക്ടറാണ്. സാർ നല്ലോണം നോക്കി ഇയാളവിടെ തള്ളിമുണ്ട കൊടുത്ത് ആ പോസ്റ്റിന്റെ അവിടെ ഒരുമാതിരി വെടക്ക് മുഖത്തോടുകൂടി നിക്കണായിരുന്നു അവിടെ. ഇത് സൂദൻ സാറാണെന്നേ. നിങ്ങൾ നിർത്താൻ പോന്നിട്ട്? സാറ് നിർത്താതെ പോന്നല്ല. ആൾക്കാരൊക്കെ കൂടി എന്തെങ്കിലും ചെയ്ത പുള്ളിനെ ആളുകളൊക്കെ കൂടി അയാളുടെ പുറകെ ഓടി. ഒരു കഷ്ടം ചോദിക്കുക. നിങ്ങള് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? അല്ല സാർ, ഈ ബ്യൂട്ടി പാർലറിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും എന്റെ വീടെത്തും. അപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. എന്തിനാന്ന് വെച്ചാ കൃത്യനിർവഹണം നിങ്ങൾ തടഞ്ഞു. സാറപ്പൊ ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാല്ല. നിങ്ങളെ ഹെൽമെറ്റ് തലയിൽ വെക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വെക്കോ. വരുമ്പോ ഫൈൻ അടിച്ചാ മതി. ഹലോ സാർ, ആളുകള് കുറേ കൂടിയൊക്കെ നിയമം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നൊരു അവസ്ഥയാണല്ലോ ഇപ്പോൾ. ഞങ്ങള് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഉള്ളിൽ നിന്നു അല്ലേ? ഒരു മൂന്ന് മണിക്കൂറോളം നിന്നു. ഒരു ഏഴെട്ട് പേരെ കിട്ടിയുള്ളൂ സാർ. ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ അവിടെ പൊരുവേല് തീർന്നിട്ടേ. ഒരു മനുഷ്യൻ വരെ അതുവഴി ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാതെയോ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെയോ വന്നിട്ടില്ല. വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ സാറേ?
നാളെ ഇവിടെ വരയ്ക്കൊക്കെ നാളെ അല്ലേ. ഈ യൂണിഫോം അടിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. മാസം ശമ്പളം എണ്ണി വാങ്ങണ്ടല്ലോ നാലൊക്കെ ശമ്പളം. അതൊരു ഉളുപ്പില്ലേ? തിന്നണ ചോറിനോടൊക്കെ ഒരാൾക്ക് കൂറ് കാണിക്കണോ? കൂറ് സാറേ, നമ്മള് ശ്രമിക്കണ്ടല്ലോ. കൊയ സംസാരിക്കരുത്. 9 കേസ് പിടിച്ചു പോലും പറയാന്നാണല്ലോ നിങ്ങൾക്കൊക്കെ. നിങ്ങളെ പോലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇരിക്കുന്നത് സുഗത. എത്ര കേസ് പിടിച്ചത് പറഞ്ഞു കൊടുക്കും സുഗത. ഞാനൊരു 1.5 മണിക്കൂർ എന്നിട്ടൊരു 45 പേർക്ക് പറ്റിക്കൊടുത്തു സാർ. എങ്ങനെയായിരുന്നു ഇവിടെ നമുക്ക് മുഖത്തോക്കണോ? അപ്പൊ ഇത് നടക്കാത്ത കാര്യമല്ല, അതിന് വേണ്ടി പരിശ്രമിക്കണം. നിങ്ങളൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. നേരെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് അങ്ങോട്ട് അയക്കണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയാലോ. ഇറക്കി തീർത്തും ഒരു വെയിലത്ത് യൂണിഫോമും ഇല്ലാതെ ഒരു 500 കേസെങ്കിലും പിടിക്കാതെ വിടില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. എങ്ങനെയാണ് കേസ് പിടിക്കണമെന്ന് പറഞ്ഞു കൊടുക്ക ഈ സാറന്മാർക്ക്. അത് നമ്മൾ ഈ പൊതുസ്ഥലത്ത് ജനങ്ങളൊക്കെ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി കൊണ്ടു നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കാണിച്ചാൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന ജനങ്ങൾ നമ്മളവിടെ നിൽക്കേണ്ടെന്ന് കരുതിയിട്ട് ഒരാളെ വഴിക്ക് വരില്ല. നമ്മൾ ഉള്ളുവഴിക്ക് ഇങ്ങനെ മാത്രം പതുങ്ങി നിന്നിട്ട് ഇവര് അപ്പൊ പോലീസില്ലാന്ന് കരുതിയിട്ട് ഹെൽമെറ്റൊന്നും വെക്കാണ്ട് വരുമ്പോ ചാടി വീണ് പിടിക്കണം. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പിടിച്ച് നമ്മള് പറ്റി കൊടുക്കണം സാർ. കേട്ടോ, എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് മനസ്സിലായോ? അടുത്ത പ്രാവശ്യം പരിശോധനയ്ക്ക് പോകുമ്പോൾ സുഗതൻ കൂടെ അവരോട് കൂടെ പോകും സാർ. പിന്നെ ഈ ആള് കൂടുന്ന സ്ഥലത്തൊക്കെ പോയി പിടിക്കണം. വല്ല കല്യാണം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ ഉത്സവം നടക്കുന്നിടത്തോ അങ്ങനെയുള്ള സ്ഥലത്തോട് പോകും. ആള് കൂടുന്നിടത്തോട് പോകണം. ഞാനങ്ങനെ ചെയ്തു സാർ. എന്റെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി ഞാൻ. അപ്പൊ അവിടെ ഈ കല്യാണത്തിന് കുടുംബക്കാര് വരുമ്പോ ഈ കാറിലെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് വെക്കാതൊക്കെയാണ്. കുടുംബത്തിന് കല്യാണത്തിന് വരികയാണല്ലോ. ഞാൻ ഒരാളെ വിട്ടില്ല, ഞാൻ എല്ലാവർക്കും പറ്റിക്കൊടുത്തു സാർ. അങ്ങനെ ജോലി ചെയ്യണം. ബന്ധവും സ്വന്തമൊന്നും അവിടെ നോക്കരുത്. അല്ലാതെ പറഞ്ഞ അളിയനെയും അച്ഛമ്പയൊക്കെ നോക്കിയിട്ട് അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടരുത്. എല്ലാവർക്കും കൊടുക്കണം പണി. ഇവിടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞോ പുലിയെ പോലെ ആവണം, പതുങ്ങി നിൽക്കണം, എന്നിട്ട് വരെ വരുമ്പോ ചാടി കുറവുള്ളിലേക്ക് പിടിക്കണം. പിടിച്ചിട്ട് കടിച്ച് രക്തം ഊറ്റിയെടുക്കണം. ഊറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊരു 5000 രൂപയെങ്കിലും പെറ്റി എഴുതി കൊടുക്കണം. മാസം 500 കേസെങ്കിലും പിടിച്ചോളണം. പറഞ്ഞാട്ടോ, മനസ്സിലായോ? എടാ, കുറച്ച് സാധനങ്ങൾ എഴുതിക്കോ. പഴം, ഉള്ളി, കിഴങ്ങ്. എത്ര എടുക്കണ്ടേ? എല്ലാം 1 കിലോ വെച്ചെടുത്തു. എന്താണ്, എന്ത് പറ്റി? അതെ, ഈ എക്കിളൊക്കെ സൂക്ഷിക്കണട്ടാ. എന്നാലും നമ്മുടെ ആ കുന്നത്തെ വേലായുധന ആശുപത്രിക്ക് ഇതേപോലെ എക്കിള് വന്നിട്ട് കൊണ്ടുപോകുമ്പോ ആശുപത്രിയിലേക്ക് എത്തിയില്ല, വഴിയിൽ വെച്ച് മരിച്ചു ആള്. ബുദ്ധിമുട്ടുണ്ടാശുപത്രി കൊഴപ്പുണ്ടെങ്കിൽ പോവട്ടാ. പോണാ, പോണേ പോണോ? ഇതിൽ പോവാൻ വയ്ക്കോ? അതിൽ പോവാ. അത് ഓട്ടോ വിളിക്കണ? വേണ്ട വേണ്ട. ഇത് വെക്കണ്ടാണ് ചെക്കിംഗ് ഉണ്ടാവുന്നത്. വെക്കണം വെക്കണം വെക്കണം. മന്മോഹൻ സാറ് കഴിഞ്ഞ തവണ വേണ്ട രീതിയിലൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അല്ല. അതിന് കൃത്യമായിട്ട് കാരണമുണ്ട്. സുഗതൻ കംപ്ലീറ്റ് അച്ചീവ് ചെയ്ത് പറഞ്ഞ അയാളുടെ ടാർഗറ്റ് ഒക്കെ. അത് എങ്ങനെ അച്ചീവ് ചെയ്തെന്ന് ആർക്കും അറിയില്ല. അറിയില്ല. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്താൽ മതി, വരുന്ന വണ്ടികളൊക്കെ ഷൂട്ട് ചെയ്യാ. അത് മതി, കൈ കാണിക്കണ്ട. ബാക്കി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ സാറേ. കേട്ടോ, ശരി ശരി. ഇതൊക്കെ ഷൂട്ട് ചെയ്തോ, ഷൂട്ട് ചെയ്തേ കേട്ടോ.
അതെ വരണ്ട ഒരു വരണ്ട ഷൂട്ട് ചെയ്താൽ മതി. പേപ്പറിലുണ്ട് ഇത്. അവിടെ എന്താണ് പേപ്പറിലുണ്ട്. ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോവാം. കൈ കാണിച്ചില്ല, രക്ഷപ്പെട്ട്. അത് എല്ലാ വണ്ടികളും പേപ്പേഴ്സ്. സാറേ, 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 എനിക്ക് 20,000 രൂപയാണ് ഫൈൻ എഴുതിയിട്ടുള്ളത്. എന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. നിങ്ങള് സത്യശീലല്ലേ? കൈ കാണിച്ചിട്ട് വണ്ടി എടുത്താ പോയല്ലേ? കയ്യ് കാണിച്ചില്ലേ സാറേ? ദേ പേട അടക്കണം കേട്ടോ, 20,000 അടക്കണം സാറേ. ആ ലൈസൻസ് കട്ടാവും ചെയ്യും കേട്ടോ. സാറേ അങ്ങനെ പറയരുത് സാറേ. ഞാൻ ഈ രാഘവേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ സമയത്ത് സാറുമാര് നിൽക്കണ കണ്ടു, പക്ഷെ കയ്യ് കാണിച്ചില്ല. കയ്യ് കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ നിർത്തുമല്ലോ. അപ്പൊ അന്ന് ഒന്നും ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങളാ പിഴ അടയ്ക്കുക. ആ ലൈസൻസ് കട്ടാവും. 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അതായത് ഇത് അടച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സാറേ അത്രയും പൈസ ഒന്നും എന്റെ കയ്യിൽ അടയ്ക്കാണ്ടാവില്ല. ഞാനൊരു സാധാരണ പണിക്കാരനാണ് സാറേ. എത്ര ദിവസം പണിക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് അത് അടയ്ക്കാൻ പറ്റുക? ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പേപ്പേഴ്സ് എല്ലാം റെഡിയാണ് ഞങ്ങളുടെ കയ്യിൽ. ഇതൊക്കെ റെഡിയാണെങ്കിൽ പിന്നെ എന്തിനാ നിർത്താണ്ട പോയത്? സാറേ നിർത്താൻ കയ്യ് കാണിക്കണ്ടേ? കൈ നിർത്താൻ പറഞ്ഞില്ല. അല്ല 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 അല്ല, അതൊന്നും ഇപ്പൊ ഇവിടെ നിങ്ങൾ തിരുത്താൻ ഇവിടെ നേരമില്ല. ഇവിടെ 100 കൂട്ടം കാര്യമുണ്ട് സാറേ. എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇത് സുഖമില്ലാതുകൊണ്ട് അന്ന് അന്നേരം അടുത്ത ഇയാൾ ഉണ്ടായതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ. അപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്താനാണെങ്കിൽ 20,000 നിങ്ങൾ കെട്ടി ഇയാളെ സഹായിക്കുക. അല്ലാണ്ടപ്പോ ഞങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റുമത്? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല സാറേ. അതിപ്പോ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ശരിയാണ്. വെറുതെ ഒരാളുടെ പേരിൽ അങ്ങോട്ട് കുറ്റം ചുമത്തോ? നിങ്ങള് കൈ കാണിച്ച് നിർത്താത്തതിന്റെ ആണ് ഇപ്പൊ ഈ ഇത് വന്നിട്ടുള്ളത് സാറേ. അങ്ങനെയാണെങ്കിൽ ആ 20,000 എന്നുള്ളത് ഒന്ന് കുറച്ച് തരാൻ പറ്റും സാറേ. എന്താ നിങ്ങൾ ഈ പലചരക്ക് കച്ചവടത്തിന് വന്നിട്ട് കരി കുറച്ച് ചോദിക്കണത്? ഇത് നിയമല്ലേ? പൈസ ഇല്ലാണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാ? അതിന് ഓരോന്നിനും ഓരോ നിയമത്തിനും ഓരോ ചാർജ് ഉണ്ട്. ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഇനി മാറ്റാൻ പറ്റില്ല. അത് കെട്ടിക്കോളും, അല്ലെങ്കിൽ പിന്നെ എന്താ വിധി വരാ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അത് കെട്ടിയിട്ട് പോവാൻ നോക്ക്. അല്ല നിങ്ങളിപ്പ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് സ്കൂട്ടറിലല്ല, സ്കൂട്ടറിൽ നമ്മൾ അങ്ങോട്ട് പോയതല്ലേ? ഇങ്ങോട്ട് നടന്നിട്ടാണ് സാറേ വന്നത്. ലൈസൻസ് ഇല്ലാതെ അങ്ങോട്ട് വണ്ടി പിടിച്ചിട്ട് അതിന് വേറെ ഫൈൻ അടക്കേണ്ടി വരും സാറേ. സത്യത്തിൽ അവര് വണ്ടിയിൽ വരുമ്പോ നിങ്ങൾ കയ്യ് കാണിച്ചിരുന്ന ഇല്ല തോന്നിയത്? സാറ് ഇപ്പൊ ഈ 10-400 അങ്ങനെ എത്തിക്കേണ്ടെന്ന് പറയണ്ടത്? അതിപ്പോ എങ്ങനെയാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിതൊന്നും ഇതുവരെ ചെയ്തിരുന്നില്ല. ആളുകൾ പ്രബുദ്ധരായിട്ടുള്ള ആളുകളായി മാറിക്കഴിഞ്ഞു 99%. പക്ഷെ നിയമം കിടക്കുന്നത് ഇപ്പോഴും പഴയ ആ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ള രീതിയിലാ. ഇത് എവിടുന്ന് എത്തിക്കും? ആളുകൾ എന്തിനും തെറ്റിയതല്ലേ സാറേ നമുക്ക് അവര് കുറ്റം പറയാൻ പറ്റുള്ളൂ. അതല്ല എല്ലായിടത്തും ഈ ക്യാമറ ഒക്കെ വെച്ചോണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് പേപ്പർ ഒക്കെ റെഡി ആയിട്ടാ പോകണം. നമ്മുടെ ഇപ്പൊ ആവശ്യം എന്താണെന്നറിയോ? ഈ ശമ്പളം മേടിക്കണമെങ്കിൽ ഈ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ളതാ. ഇപ്പൊ അതില നമ്മൾ ഉരുങ്ങി കിടക്കണേ. നമുക്കും ജീവിക്കണ്ടേ? അപ്പൊ ജനങ്ങളുടെ വിഷമമൊന്നും നമ്മൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. പറ്റണ പോലെ അങ്ങോട്ട് ചെയ്യാം. KKPP ജില്ലാ സമ്മേളനം ശക്തിപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ചുമതലയാണത്. കഴിഞ്ഞ പ്രാവശ്യം മോശമായി പിന്നാളില്ലാന്നാ മൊണ്ടത്തരം പറയുന്നോ? അതിനാണല്ലോ അതിഥി തൊഴിലാളികൾ. പൈസ കൊടുത്താൽ മതി, നന്നായിട്ട് യാത്ര വിളിക്കും. എന്നോട് സത്യം പറയാറ്, ഞാനൊരു അതിഥി തൊഴിലാളിയാണ്. എൻ്റെ അച്ഛനും അതിഥിയാണ്. അന്നിപ്പോ പുറത്താരോടും പറയാൻ നിൽക്കണ്ട. ആ നമ്മളെ ജില്ലാ സമ്മേളനം ഇത്തവണ എൻ്റെ സ്വപ്നമാണ്. തകർക്കണം, ഞെട്ടണം, ഗംഭീരാക്കണം. ഇപ്പൊ ഞാൻ ഒന്നും വിളിക്കാൻ നിൽക്കില്ല. ശരി, കട്ട് ചെയ്തോ. നമസ്കാരം. അതെ, ആ എന്താ ഒന്നും പറഞ്ഞില്ല നേതാ. ഇത്തരം കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ്? അല്ല നേതാവേ, ഇതിപ്പോ 20,000 രൂപയാണ് അവര് ഫൈനിട്ട് തന്നിട്ടുള്ളത്. അവര് വണ്ടിക്ക് കൈ കാണിച്ചു എന്നിട്ട് ഞങ്ങൾ നിർത്താതെ പോയിന്ന് പറയണം. അവര് കൈ കാണിച്ചിട്ടില്ല. മാത്രല്ല ഈ 20,000 രൂപയ ഫൈനും പിന്നെ എന്റെ ലൈസൻസും അവര് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്? റോഡ് അപകടം കൂടുന്ന സമയം എത്ര അപകടങ്ങളാണ്,
അതുകൊണ്ടാണ് വാഹന പരിശോധന കർശനാക്കുന്നത്. ഞാൻ രാഘവേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുന്നു വയ്യാതായിട്ട്. എന്താ ഇനിയാക്ക്? എനിക്ക് ഒരു ഇക്കള വന്നു, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ പോലെ ആയി ഇക്കള വന്ന്. അന്നേരം ഈ സത്യനാടി ഉണ്ടായിന്, അയാൾ വേഗം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിട്ടാ വെറുതെ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിനില്ല ഫൈനായത്? ഇപ്പം പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിനോ? ഈ കോടികൾ മുടക്കിയിട്ട് എ ഐ ക്യാമറ വെക്കുന്ന എന്തിനാ? വെച്ചതുകൊണ്ട് എന്താ ഗുണം? 25% അപകടങ്ങൾ കുറവാണെന്നാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ സർക്കാരിന്റെ കണക്ക്. അല്ല, അങ്ങനെ പറയണേൽ ഇപ്പൊ എന്താ നേതാവ്? ഇപ്പൊ ഒരു മാസം നല്ല അപകടങ്ങൾ ഉണ്ടായി, ഇപ്പൊ അടുത്ത മാസം അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, സത്യനൊരു കാര്യം ചെയ്യ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്ക്. അല്ല നേതാവേ, നേതാവ് എങ്ങനെയാലും ഒന്ന് വിളിച്ച് പറയുന്നെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്ന് കുറയ്ക്കൂലേ? പറയുന്നതിന് ഒരു ഒരു ഉഴപ്പൊന്നും ഇല്ലല്ലേ. ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ സത്യ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ നോക്കാം. നമ്മൾ നിയമങ്ങളൊക്കെ കർശനല്ലേ, അത് പരിപാലിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെ ചുമതല അല്ലേ സത്യ? അതെ അതെ. അല്ലേ ആകോട്ടാ അല്ലേ? പക്ഷെ ഇത് കുറച്ച് അക്രമമായി പോയി, അത് പറയണം. ഞാൻ നോക്കാം. ശരി, അപേക്ഷ കൊടുക്ക, പരാതി കൊടുത്താ മതി. അപ്പം വരുമല്ലോ. ആയിക്കോട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയില്ല. എന്ത് ടീമാണ്! നിയമം എഴുതി വെച്ചിരിക്കുന്നത് അത് പാലിക്കാനാണ്. അതിനൊരു ബോധം വേണം. ഓരോന്ന് വലിഞ്ഞു കയറി വരും ആളമേനക്കെടുത്താൻ വേണ്ടി. എങ്ങനെ നന്നാവൊരു നാട്! സാറേ, നാല് മണിയാവരെ നിർത്തില്ലേ? ഇപ്പൊ 400 ആയില്ലേ? ഇനി 2.5 കുറവല്ലേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? സമ്മതിച്ചു സാറേ. എന്റെ സാറേ, നമ്മള് രാവിലെ ഇറങ്ങിട്ട് ഒരു സ്ഥലത്ത് കുറ്റടിച്ചെന്ന് ചെക്ക് ചെയ്യാതെ ഒരു 1.5 മണിക്കൂർ കൂടുമ്പോ മാറി മാറി തിരുവിലും വളവിലൊക്കെ നിന്ന് ചെക്ക് ചെയ്യണം. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചെക്ക് ചെയ്താ പിടിക്കപ്പെട്ട ഒരുത്തണ്ടല്ലോ, അപ്പൊ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അതാണ് കുടിയന്മാരെയൊക്കെ ബന്ധാണോ ഇവർക്ക്? ഞാൻ പെട്ടുകഴിഞ്ഞാൽ വേറൊരുത്തൻ പടരുത്, എന്താ സ്നേഹം? ശരിയത്. കഴുത്ത് തേയ്മാനം ഉണ്ട് സാറേ, കഴുത്ത് തേയ്മാനം ഉണ്ട്. തേയ്മാനോ? വെയിറ്റ് വഹിക്കാൻ പറ്റില്ല. തലയില് ചെലപ്പോ കളിമണ്ണാവും, അതുകൊണ്ടാവും വെയിറ്റ് കൂടിയിട്ടേ. ഒരു കാര്യം ചെയ്യ, ആ കണ്ണും മൂക്കും ചെവിയൊക്കെ ഇവിടെ അഴിച്ചു വെച്ചാ അപ്പൊ ചെലപ്പോ ഒരു കനം കുറഞ്ഞു കിട്ടും. എന്നിട്ട് പോക്കോ. ആ വണ്ടി കൂടി മാറ്റി വെച്ചിട്ട് ഇനി കഴുത്തിന് തേയ്മാനം ഇല്ലാത്ത ആരെങ്കിലും വന്നിട്ട് എടുത്തോണ്ട് പോണോ അതോ ഫൈൻ അടച്ചിട്ട് പോണോ? അയ്യാത്തോണ്ടാണ് സാറേ. കഴുത്തുവേന എത്ര ഓരോ കാരണങ്ങളെ. അല്ല സാറേ, അതെന്താ വരണത്? നമ്മളെ കെ കെ പി പിയുടെ ജാഥയല്ലേ, മറ്റേ റാലി. അതെ. അല്ല സാറേ, ഇത് ഭരിക്കുന്നതിന്റെ ഘടകക്ഷിയല്ലേ. ഇന്നിവര് ആർക്കെതിരെ സമരം ചെയ്യുന്നു? അവരാർക്കെങ്കിലും സമരം ചെയ്തോട്ടെ, നമ്മളൊന്നും പറയണ്ട. എല്ലാവർക്കും മടുത്തുന്നുല്ലേ? പണ്ടത്തെ പോലെ ഒന്നും ജാഥയിൽ ആളില്ല. എന്നെ കാശ് കൊടുത്ത് വരുത്തിയതാവും. സാറേ,
സാറേ ഇതെന്താണ് സാറേ? റാലി അല്ല, അത് മനസ്സിലായി. സാറിന് എന്നെ മനസ്സിലായ? ഞാനൊരു ദിവസം സ്കൂട്ടറിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൈ കാണിച്ചിട്ട് ഞാൻ നിർത്താതെ പോയി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് 20,000 രൂപ ഫൈൻ അടിച്ചു തന്നു. പിന്നെ അത് അടിച്ചു തരില്ലേ? നിർത്താതെ പോയ ഫൈൻ ഉണ്ട്. എന്റെ ലൈസൻസ് നിങ്ങൾ കട്ട് ചെയ്ത്? കട്ട് ചെയ്യണം, ലൈസൻസ് കട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ കൈയ്യാട്ടിയെ നിർത്തണ്ടോ? ആ അതൊക്കെ നിർത്തണം. പക്ഷേ അന്ന് കൈ കാണിച്ചില്ല. ഇപ്പൊ എന്റെ കാല് വണ്ടി അത് പോയതിനു ശേഷം ഇപ്പൊ എല്ലാം നടന്നിട്ടാണ് പോണത്. എല്ലാ കാര്യത്തിനും നടന്നിട്ടാണ് ഞാൻ പോണത്. നിയമം പാലിക്കണ്ട പക്ഷേ. സാറേ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാൻ മാർഗമില്ല. എന്താണ്ടാ ഈ വെച്ച് കാലും വെച്ചിട്ട് വലിച്ചു വലിച്ചിട്ട് വേണം പോവാന്. ഇപ്പൊ ആ റാലിയിൽ പോയി ആരെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ സാറേ? അവരെന്താ നിങ്ങൾ പിടിക്കാത്തത്? അപ്പൊ അവർക്കൊക്കെ ഒരു നിയമം, ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ വേറെ നിയമം. ഇത് എന്ത് ന്യായം സാറേ? ന്യായം.